would never like my child to be molested like this, whereas she wants to be passionately working for it. Sorry, this is pathetic state of affairs in West Bengal. നമസ്കാരം. ഇന്ത്യൻ മഹായുദ്ധത്തിലേക്ക് സ്വാഗതം. കൊൽക്കത്തയിലെ യുവ ഡോക്ടർക്ക് നീതി വേണം എന്ന വികാരം ഇന്ത്യയിലെങ്ങും ആഞ്ഞടിക്കുകയാണ്. ഈ കേസിൽ ഉടൻ അറസ്റ്റ് നടന്നെങ്കിലും കേസിൽ കണ്ട രാഷ്ട്രീയ കളികൾ ബംഗാളിലെ TMC സർക്കാരിനെയും പിടിച്ചുലയ്ക്കുകയാണ്. ദില്ലിയിൽ നിർഭയ കേസിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങിയത് ഒരു കാലത്ത് UPA സർക്കാരിന്റെ വീഴ്ചയിലേക്കാണ് നയിച്ചത്. ബംഗാളിലെ TMC സർക്കാരിനെതിരായ ജനരോഷം ദേശീയ തലത്തിൽ ഇന്ത്യാ സഖ്യത്തിനും നല്ല കാഴ്ചയല്ല. സ്ത്രീ സുരക്ഷയിൽ എന്തിനാണ് സർക്കാരുകൾ രാഷ്ട്രീയ കളികൾക്ക് നോക്കുന്നത്? എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് തെരുവിലിറങ്ങി ശബ്ദമുയർത്തേണ്ട സാഹചര്യം സർക്കാരുകൾ ഒരുക്കുന്നു? കൊൽക്കത്ത നൽകുന്ന പാഠങ്ങൾ എന്ത് എന്നാണ് ഇന്ത്യൻ മഹായുദ്ധം ഇക്കുറി ചർച്ച ചെയ്യുന്നത്. രാജ്യ തലസ്ഥാനത്ത് ഓടുന്ന ബസ്സിൽ പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തതിന്റെ വാർത്ത ഞെട്ടലോടെയാണ് ഒരു ദിവസം പുലർച്ചെ ദില്ലി കേട്ടത്. മുനീർക്കയിൽ നിന്ന് ദ്വാരകയിലേക്ക് പോകാൻ രാത്രി വൈകി ബസ്സിൽ കയറിയ യുവതിയെയും സുഹൃത്തിനെയും ഡ്രൈവറും സുഹൃത്തുക്കളും ചേർന്ന് ക്രൂരമായി ആക്രമിച്ചു. ജനരോഷത്തെ തുടർന്ന് ബലാത്സംഗത്തിനിരയായ യുവതിയെ വിദേശത്തേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രണ്ടാം UPA സർക്കാരിന്റെ പ്രതിച്ഛായ ഇടിയാൻ ഇടയാക്കിയതിന്റെ ആദ്യ കാരണം 2G സ്പെക്ട്രം അഴിമതിയാണ്. പിന്നീട് ഉയർന്ന പല കേസുകളും തെരുവിലിറങ്ങി ശബ്ദമുയർത്താൻ ഇന്ത്യയിലെ യുവാക്കളെ പ്രേരിപ്പിച്ചു. ബാബ രാംദേവും അണ്ണാ ഹസാരെയും സമരങ്ങളുടെ ചുക്കാനേറ്റെടുത്ത അരവിന്ദ് കെജ്രിവാളും ഈ ജനരോഷത്തെ അഴിമതി വിരുദ്ധ മുന്നേറ്റമാക്കി മാറ്റുന്നതിൽ വിജയിച്ചു. പുതിയ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചു. രാംലീല മൈതാനിലും ജന്തർ മന്ദറിലും രാജ്ഘട്ടിലും അണ്ണാ ഹസാരെയും കെജ്രിവാളും നയിച്ച സമരങ്ങൾ ലോക്പാൽ ബിൽ നടപ്പാക്കുന്നതിന് വഴിയൊരുക്കി. എന്നിട്ടും ഇന്ത്യയിലെ യുവാക്കളുടെ രോഷം തണുത്തിരുന്നില്ല. ഭരണത്തിന്റെ ഫലം ചിലർ പങ്കിട്ടെടുക്കുകയും കൂട്ടുകക്ഷി സർക്കാരിനെ നിലനിർത്താനായി പ്രധാനമന്ത്രി അതൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്നത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കിടയിൽ അസ്വസ്ഥത കൂട്ടിക്കൊണ്ടേയിരുന്നു. അതിനിടെയാണ് ദില്ലിയിൽ നല്ല നാളെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്ന സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് വലിയ അക്രമം നേരിടേണ്ടി വന്നത്. ബംഗ്ലാദേശിൽ ഈയിടെ ദൃശ്യമായതുപോലുള്ള യുവജന വിദ്യാർത്ഥി രോഷമാണ് അന്ന് ദില്ലിയിലും ആഞ്ഞുവീശിയത്. ഇന്ത്യയുടെ ഭരണസ്ഥിരാ കേന്ദ്രത്തിലേക്ക് യുവജനത മാർച്ച് ചെയ്തു. പെൺകുട്ടികൾ പലയിടത്തും ഈ സമരത്തിന്റെ മുന്നേറ്റം ഏറ്റെടുത്തു. രണ്ട് വീഴ്ചകളാണ് ദില്ലി പോലീസിന് ഈ കേസിൽ തുടക്കത്തിൽ ഉണ്ടായത്. ദില്ലിയിലെ പ്രധാന റെസിഡന്റ് മേഖലകളിലൊന്നാണ് മുനീർക്ക. സർക്കാർ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകളാണ് റോഡിന്റെ ഒരു വശത്തുള്ളത്. മറുവശത്ത് വാടക കെട്ടിടങ്ങളിൽ ദില്ലിയിലെ പല സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവർ തിങ്ങിപ്പാർക്കുന്നു. പോലീസിന്റെ പട്രോളിംഗ് സ്ഥിരമായി വേണ്ട പ്രദേശം. അവിടെ ഇങ്ങനെ ഓടുന്ന ഒരു ബസ്സിൽ അക്രമം നടന്നത് തടയാൻ സുരക്ഷാ സംവിധാനത്തിനായില്ല. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് ആ രാത്രി ഒരു സംഘം ബസ്സുമായി ദില്ലിയിലെ നിരത്തിലൂടെ ആഘോഷത്തോടെ കറങ്ങുകയും രണ്ടുപേരെ ക്രൂരമായി ആക്രമിക്കാനുള്ള ധൈര്യം കാട്ടുകയും ചെയ്തത്. ആ ക്രൂരത അറിഞ്ഞ ശേഷവും ചില ഉദ്യോഗസ്ഥർ അത് മൂടിവെക്കാനും പിന്നിലെന്തെന്ന് അന്വേഷിക്കാത്ത കുറ്റം യുവതിയുടെയും സുഹൃത്തിന്റെയും ആയിരുന്നുവെന്ന് സ്ഥാപിക്കാനും നോക്കി. വനിതകളടക്കം ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കാരണമാണ് കേസന്വേഷണം പിന്നീട് ഊർജിതമായത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുണ്ടായ ഈ സുരക്ഷാ വീഴ്ച കുറച്ചൊന്നുമല്ല അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെ ബാധിച്ചത്. സോണിയാഗാന്ധി തന്നെ നേരിട്ടിറങ്ങി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. നിർഭയയുടെ മാതാപിതാക്കളെ സോണിയ കണ്ട് പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകും എന്ന് വാക്കുകൊടുത്തു. പ്രായപൂർത്തിയാകാത്ത ഒരാളൊഴികെ എല്ലാവരെയും പിന്നീട് തിഹാർ ജയിലിനുള്ളിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. പാർലമെന്റ് അടിയന്തരമായി കൂടി സ്ത്രീ സുരക്ഷയ്ക്കുള്ള നിയമം ശക്തമാക്കിയതിനു ശേഷമാണ് നിർഭയ കേസിലെ സമരം അവസാനിച്ചത്. ആം ആദ്മി പാർട്ടി ശക്തി നേടിയതും ഷീലാ ദീക്ഷിത് സർക്കാർ വീണതുമൊക്കെ നിർഭയ കേസിലെ ആ ജനരോഷത്തിന്റെ കൂടി ഫലമായിട്ടായിരുന്നു. നിയമം ശക്തമായെങ്കിലും അത് നടപ്പാക്കാനും അക്രമങ്ങൾ തടയാനും സുരക്ഷാ സംവിധാനത്തിൽ സംഭവിക്കുന്ന പാളിച്ചകൾക്ക് മാറ്റമില്ലെന്നാണ് കൊൽക്കത്തയിലെ യുവ ഡോക്ടർ നേരിട്ട ക്രൂരത തെളിയിക്കുന്നത്. ഒരു വനിതാ മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനത്താണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ ഇത്രയും വലിയ അക്രമം അരങ്ങേറിയത്.
രാത്രിയും പകലും പണിയെടുത്ത് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന യുവ ഡോക്ടർക്ക് നേരെയുണ്ടായ അതിക്രമത്തെ നിർഭയ കേസിലെന്ന പോലെ അധികാരികൾ ലാഘവത്തോടെയാണ് കണ്ടത്. ഡോക്ടർമാർ തുടങ്ങിയ സമരത്തിന് രാഷ്ട്രീയമില്ലായിരുന്നെങ്കിലും അത് ബംഗാളിലെ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിന് നേരെയുള്ള പ്രക്ഷോഭം കൂടിയായി മാറുകയായിരുന്നു. തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി വിജയിച്ച് ജനപിന്തുണ തെളിയിക്കാൻ മമതാ ബാനർജിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ എപ്പോഴും മമതയ്ക്കും പാർട്ടിക്കുമെതിരെ വൻ രോഷം ആ സംസ്ഥാനത്തെ ഒരു വിഭാഗം ജനങ്ങൾ അടക്കി വെച്ചിരുന്നു എന്നതിന് തെളിവായി കൊൽക്കത്തയിലും മറ്റു നഗരങ്ങളിലും ആയിരങ്ങൾ തെരുവിലിറങ്ങാൻ കാണിച്ച ധൈര്യത്തെ വിലയിരുത്താം. ഇത്രയും വലിയൊരു ഹീനമായ കൃത്യം നടന്നപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രിൻസിപ്പലിനെ ആദ്യം അവർ അന്വേഷണ വിധമായി സസ്പെൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നതിന് പകരം വേറൊരു വളരെ പ്രമുഖമായ ഒരു ആശുപത്രിയിലേക്ക് തന്നെ അവർ ട്രാൻസ്ഫർ ചെയ്യുകയുണ്ട്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഉദ്ദേശിച്ചതിനെ പറ്റിയുള്ള കുറേ ചോദ്യങ്ങൾക്ക് ഇത് കാരണമായി. രണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകിച്ച് പ്രതിഷേധം വളർന്നപ്പോൾ തന്നെ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്ത കുറേ ഡോക്ടർമാർ 43 ഡോക്ടർമാരെ ട്രാൻസ്ഫർ ചെയ്യുക, ഇങ്ങനെയുള്ള നടപടികളിൽ പബ്ലിക് ആങ്കർ തീർച്ചയായും ഗവൺമെൻറ്റിനെതിരായി. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ പ്രതിഷേധങ്ങൾക്ക് വളരെ പ്രധാനമുള്ള ഒരു സംസ്ഥാനമാണ്. മമതാ ബാനർജി തന്നെ അധികാരത്തിൽ വരുന്നതിൽ സിംഗൂർ നന്ദിഗ്രാഹം പോലെയുള്ള പ്രശ്നങ്ങളിൽ ഭയങ്കര വൈകാരികമായ ഒരു രാഷ്ട്രീയ പ്രതിഷേധത്തിലൂടെയാണ് അവർ അധികാരത്തിൽ വരുന്നത്. എന്നാൽ ഈ ആർജിക്കാരിൽ ഇതുപോലെ പ്രത്യേകിച്ചും കൽക്കട്ടയിൽ സ്ത്രീകൾ പൊതുവേ സുരക്ഷിതം നമ്മൾ വിശ്വസിക്കുന്ന ഒരു നഗരമാണ് കൽക്കട്ട, അവിടുത്തെ ഒരു വലിയ ആശുപത്രിയിലെ ഒരു ഡോക്ടർക്ക്, ഒരു ട്രെയിനി ഡോക്ടർക്ക് ഇത്ര ഭയങ്കര ക്രൂരമായ രീതിയിൽ ഒരു പീഡനം നടന്നതിന് ശേഷം ഉള്ളൊരു പ്രൊട്ടസ്റ്റ്, അതിലുള്ള പ്രതിഷേധമെന്ന് പറഞ്ഞാൽ മമതാ ബാനർജിയുടെ ആദ്യത്തെ ഒരു നിലപാടെന്ന് പറഞ്ഞത് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെല്ലാം ഇടതുപക്ഷക്കാരും ബി ജെ പിക്കാരും രാഷ്ട്രീയ എതിരാളികളുമായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ അതല്ല, സാധാരണ ജനങ്ങളുടെ തന്നെ ദേഷ്യമാണ് പലപ്പോഴും ഇത് പ്രൊട്ടസ്റ്റായിട്ട് വന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു കുറവ് മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് തീർച്ചയായിട്ടും അവരെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പം മമതാ ബാനർജി തന്നെ തെരുവിൽ വന്ന് പ്രൊട്ടസ്റ്റൊക്കെ ചെയ്യുന്നു, അന്വേഷണം CABIക്ക് കൈമാറി, അന്നേരം കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വത്തിലുള്ള ഒരു ഏജൻസിയിലാണ് അന്വേഷിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും വെസ്റ്റ് ബംഗാളിലെ സാധാരണ ജനങ്ങൾ കൽക്കട്ടയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എല്ലാ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ പ്രൊട്ടസ്റ്റ് വ്യാപിക്കുമ്പോൾ അതിനുള്ളൊരു പ്രശ്നം തീർച്ചയായിട്ടും മമതാ ബാനർജിയുടെ സർക്കാരിന് വരുന്നുണ്ട്. 20 കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ തിരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തൃണമൂൽ കോൺഗ്രസിന് വലിയ പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഇപ്പോഴുള്ളൊരു പ്രൊട്ടസ്റ്റ് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന കാണേണ്ട ഒരു കാര്യമാണ്. ആദരണീയ ദിദി, ദോ മൈ ദിദി ജാച്ചേ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി തുടർച്ചയായി എല്ലായിടത്തും പ്രചാരണ യോഗങ്ങളിൽ ഈ വാചകം ഉപയോഗിച്ചിരുന്നു. മമതാ ബാനർജിയെ പരിഹസിക്കുന്ന, ഒരുപക്ഷെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പോലും അവരെ അപമാനിക്കുന്ന ഇത്തരം പരാമർശങ്ങളോട് ബംഗാൾ ജനത അനുകൂലമായല്ല പ്രതികരിച്ചത്. മൈതാനത്ത് കൂടിയ ജനങ്ങളിൽ ആവേശമുണ്ടാക്കാനും അവരെ ആകർഷിക്കാനും മോദിക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ 2019 18 ബംഗാളിൽ കിട്ടിയതിൻ്റെ ബലത്തിൽ മമതയെ അപമാനിച്ച് താഴെയിറക്കാമെന്ന് മോദി കരുതിയെങ്കിലും സംസ്ഥാനത്തെ ജനത തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റി ആ പ്രതീക്ഷ തകർത്തു. ബംഗാളിൽ BJPക്ക് അധികാരം പിടിക്കാനുള്ള എല്ലാ സാഹചര്യവും 2021 ഉണ്ടായിരുന്നു. സുവേന്ദു അധികാരി എന്ന നേതാവിനെ മമതയുടെ പക്ഷത്തു നിന്ന് BJPക്ക് കിട്ടി. TMCയുടെ അക്രമരാഷ്ട്രീയത്തെ അതേ നാണയത്തിൽ നേരിടാൻ സുവേന്ദുവിൻ്റെ സാന്നിധ്യം BJPയെ സഹായിച്ചു. മിഥുൻ ചക്രവർത്തി അടക്കം ബംഗാളിലെ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പലരും BJP അംഗീകരിക്കാൻ തയ്യാറായി. 18 MPമാരുടെ സാന്നിധ്യം സർക്കാർ സംവിധാനത്തെ നേരിടാനുള്ള കരുത്ത് BJPക്ക് നൽകി. മമതാ ബാനർജിയുടെ 10 ഭരണമുയർത്തിയ എതിർവികാരം സഹായകരമാകും എന്ന് BJP കരുതി. നരേന്ദ്രമോദിക്ക് വൻ പ്രതിച്ഛായ ആ സമയത്ത് ബംഗാളിൽ ഉണ്ടായിരുന്നു. 2 കേന്ദ്രത്തിൽ മോദി അധികാരത്തിൽ വരാനാണ് ബംഗാളിലെ ഭൂരിപക്ഷം ജനത അതിനു മുമ്പ് വോട്ട് ചെയ്തത്. ജയ് ശ്രീറാം മുഴക്കി BJP ഉണ്ടാക്കിയ വർഗീയ ധ്രുവീകരണവും മതേതര രാഷ്ട്രീയത്തെ എന്നും സ്വീകരിച്ചിരുന്ന ബംഗാളിൽ മാറ്റം വരുന്നു എന്നതിന്റെ സൂചന നൽകി. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള സർവേകളിലെല്ലാം BJP തൃണമൂൽ കോൺഗ്രസിനെ മറികടക്കുമെന്നായിരുന്നു പ്രവചനം. BJPയുടെ കേന്ദ്ര നേതൃത്വം അമിത്ഷായുടെ നേതൃത്വത്തിൽ ബംഗാളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ അട്ടിമറികളിലൊന്നിന് ബംഗാൾ സാക്ഷ്യം വഹിക്കുമെന്ന് എല്ലാവരും കരുതി. കേന്ദ്രസേനയുടെ വിന്യാസവും പല ഘട്ടങ്ങളായുള്ള വോട്ടെടുപ്പും BJPയുടെ പ്രതീക്ഷ കൂട്ടി. എന്നാൽ മമതാ ബാനർജി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരികെയെത്തി. സ്ത്രീകളുടെ വോട്ടാണ് മമതാ ബാനർജി അന്ന് രക്ഷിച്ചത്. പ്ലാസ്റ്റർ ഇട്ട കാലുമായി മമത നടത്തിയ പ്രചാരണവും ഒന്നിനെയും കൂസാത്ത പ്രകൃതവും അവരുടെ കൂടെ സ്ത്രീ വോട്ടർമാർ ഉറച്ചു നിൽക്കാൻ കാരണമായി.
ഇടതുപക്ഷത്തിൽ നിന്ന് അധികാരം പിടിക്കാൻ മമതയെ സഹായിച്ചതും സ്ത്രീകൾ നൽകിയ പിന്തുണയായിരുന്നു. മമതയുടെ ആ അടിത്തറയാണ് പി ജി വിദ്യാർത്ഥിനിയുടെ കൊലപാതകം ഇളക്കുന്നത്. ആദ്യം സന്ദേശ് ഖലീലും പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം പല ജില്ലകളിലും മമതയ്ക്ക് അക്രമികളെ നിയന്ത്രിക്കാനായില്ല. സന്ദേശ് ഖലീലും തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെതിരെ ആദ്യം തെരുവിലിറങ്ങിയത് സ്ത്രീകളായിരുന്നു. തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം തൃണമൂൽ പ്രാദേശിക നേതാക്കൾ കാണിക്കുന്ന ധാർഷ്ട്യം സ്ത്രീകളുടെ അടക്കം കടുത്ത അതൃപ്തിക്കിടയാക്കിയിട്ടുണ്ട്. 2026 മത്സരത്തിന് മുമ്പ് ഇത് പരിഹരിച്ചില്ലെങ്കിൽ മമതയ്ക്കും ഇടതുപക്ഷത്തിന്റെ ഗതിയാകാനുള്ള സാധ്യത തള്ളേണ്ടതില്ല. ഈ യുവ ഡോക്ടറുടെ ദാരുണമായ കൊലപാതകത്തിന് ശേഷം അരങ്ങേറിയ സംഭവങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. വിശേഷിച്ചും പുലർച്ചെ 3 മണിവരെ തുടർച്ചയായി 36 മണിക്കൂറോളം ജോലി ചെയ്തതിന് ശേഷം ഒരു ഡോക്ടർക്ക്, വിശേഷിച്ചും ഒരു വനിതാ ഡോക്ടർക്ക്, അതും ഒരു യുവതിക്ക് ഒന്ന് വിശ്രമിക്കുവാനുള്ള സൗകര്യം പോലും ആ മെഡിക്കൽ കോളേജിലില്ല. പകരം അവിടെ ഉണ്ടായിരുന്ന സെമിനാർ ഹാളിൻ്റെ ഒരു മൂലയ്ക്കാണ് ഈ ഡോക്ടർ പോയി അല്പനേരം വിശ്രമിക്കാൻ കിടന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് നടക്കുന്നത് പുലർച്ചെ 3 മണിക്കും 5 മണിക്കും ഇടയ്ക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. പക്ഷേ ഈ വിവരം അവരുടെ വീട്ടുകാരെ വിളിച്ച് ഏതാണ്ട് 7 മണിയോടുകൂടി ഈ യുവതിയുടെ മാതാപിതാക്കളെ വിളിച്ച് പറയുകയാണ്. പക്ഷെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറഞ്ഞതാകട്ടെ, നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തുവെന്നാണ്. ആ കുട്ടിയുടെ മൃതശരീരം കണ്ടാൽ ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് ക്രൂരമായി ആരോ ആ കുട്ടിയെ കൊല നടത്തിയിരിക്കുന്നു എന്നുള്ളത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം വാർന്നിരിക്കുന്നു, കണ്ണുകൾ പുറത്തേക്ക് തള്ളിയിരിക്കുന്നു, ഇതൊക്കെ ചിത്രങ്ങളിലൂടെ എല്ലാവരും കണ്ട കാര്യമാണ്. പക്ഷേ വീട്ടിൽ വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തുവെന്നാണ്. ഇതറിഞ്ഞ മാതാപിതാക്കൾ ഓടിപ്പാഞ്ഞ് ആശുപത്രിയിലെത്തി. കൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് മാതാപിതാക്കളെ ഈ കുട്ടിയുടെ മൃതശരീരം കാണിച്ചത്. അതുവരെ ഇവരെന്ത് ചെയ്യുകയായിരുന്നു? എന്തുകൊണ്ട് മാതാപിതാക്കളെ കാണിച്ചില്ല? അതുവരെ അവിടെ ഉണ്ടായിരുന്ന തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുവാൻ പോലീസും അതുപോലെ തന്നെ ഈ ആരോഗ്യവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഈ മെഡിക്കൽ കോളേജിൻ്റെ അധികാരികളും ശ്രമിച്ചു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇത് തന്നെയാണ് മമതാ ബാനർജിക്കെതിരായി ഈ പറഞ്ഞ രീതിയിൽ ജനരോഷം ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ളത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമതാ ബാനർജി ഇതിനെതിരെ പ്രതിഷേധമുയർത്തിയവരെ പരിഹസിക്കുവാനാണ് ശ്രമിച്ചത്. പെൺകുട്ടികൾക്കെതിരായ അതിക്രമത്തിൽ ബംഗാളിൽ മാത്രമല്ല പ്രതിഷേധം അലയടിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 3-4 വയസ്സുള്ള കുട്ടികളോടാണ് ഒരു ശുചീകരണ തൊഴിലാളി ക്രൂരത കാട്ടിയത്. ആ സംഭവത്തിലും ആദ്യം പോലീസ് ജാഗ്രത കാട്ടിയില്ല. UPയിലും ലൈംഗികാതിക്രമത്തിനിരയായ പെൺകുട്ടി പോലീസ് നിലപാടിൽ മനം നൊന്താത്മഹത്യ ചെയ്തു. സ്ത്രീകളോടുള്ള ക്രൂരതയുടെ കാര്യത്തിൽ പല സംസ്ഥാന സർക്കാരുകളും പുലർത്തുന്ന നിസ്സംഗതയുടെ ഉദാഹരണങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. കൊൽക്കത്തയിലെ അതിക്രമം ദേശീയ തലത്തിൽ BJP പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കുമ്പോഴാണ് സ്വന്തം സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെയും വീഴ്ച ചർച്ചയാകുന്നത്. രാഷ്ട്രീയ നീക്കങ്ങൾക്കപ്പുറം കൂട്ടായ പരിഹാരത്തിനുള്ള ശ്രമമാകണം കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്ന് നടത്തേണ്ടത്. ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ സുപ്രീംകോടതി തന്നെ നേരിട്ട് നടപടിയെടുക്കുകയാണ്. സ്വന്തം ഉത്തരവാദിത്തം നടപ്പാക്കുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെടുമ്പോഴാണ് കോടതി ഇടപെടേണ്ടി വരുന്നത്. ദില്ലിയിൽ ഗുസ്തി താരങ്ങൾ നടത്തിയ സമരവും നീതി ആവശ്യപ്പെട്ടായിരുന്നു. അന്നും സ്ത്രീപക്ഷ നിലപാടിന് പകരം രാഷ്ട്രീയ നേട്ടത്തിനായി ആരോപണ വിധേയരായവരെ സർക്കാർ സംവിധാനം സംരക്ഷിക്കുന്നതാണ് കണ്ടത്. ഇന്നും ആ സംരക്ഷണം തുടരുന്നു. കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ശക്തരായ ചിലരെ സംരക്ഷിക്കാനും സഹായിക്കാനും സർക്കാർ കാട്ടുന്ന മൃദു നിലപാടും സ്ത്രീപക്ഷ നയം കാപട്യമാണെന്നതിന് തെളിവാകുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇക്കാര്യത്തിൽ ആത്മാർത്ഥത കാട്ടുന്നില്ല എന്നതിന് ബംഗാൾ ഉദാഹരണമായി മാറുകയാണ്. ഒരു വനിത നയിക്കുന്ന രാഷ്ട്രീയ കക്ഷിയും ഇരയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിനു പകരം പ്രതിഷേധങ്ങളുടെയും വീട്ടുകാരുടെ വികാരത്തെയും രാഷ്ട്രീയക്കടലിലൂടെ നോക്കി നേരിടാനാണ് ശ്രമിച്ചത്. ബംഗാളിലെ എല്ലാ യുദ്ധങ്ങളിലും ആദ്യം അക്രമം നേരിടുന്നത് സ്ത്രീകളാണ്. തെരഞ്ഞെടുപ്പുകൾ ജയിച്ചതുകൊണ്ടോ ഭൂരിപക്ഷമുള്ളതുകൊണ്ടോ ഒരു സർക്കാരിനും എന്തും ചെയ്ത് അധികാരത്തിൽ തുടരാനാകില്ല. താഴെത്തട്ടിലെ ജനങ്ങളുടെ ശബ്ദം അവഗണിക്കരുത് എന്ന സന്ദേശമാണ് ബംഗ്ലാദേശിലെ കാഴ്ചകളും നൽകുന്നത്. ജനങ്ങളുടെ പ്രതികരണശേഷിയിലും ചോദ്യം ചെയ്യാനുള്ള അവകാശത്തിലും കറങ്ങിയാണ് ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കുന്നത്. ഇത് ചില ഭരണാധികാരികൾ അവഗണിക്കുന്നത്
ഗുരുതരമായ പ്രത്യാഘാതത്തിന് ഇടയാക്കുമെന്നതിൽ തർക്കം വേണ്ട. ഇത് സ്ത്രീ ഭരിക്കുന്നു ഭരിക്കുന്നില്ല എന്നുള്ള ഒരു ഇഷ്യൂ അല്ല. നമുക്കറിയാം ഇപ്പം ബംഗാളിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നത് ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു സിസ്റ്റമിക് ഇഷ്യൂ ആണ്. അത് സൊസൈറ്റിയിൽ പേട്രിയാർക്കി മാത്രമല്ല ഇവിടെയുള്ള സോഷ്യൽ ഹിയറാർക്കിക്കൽ സ്ട്രക്ചേഴ്സും അതിലൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു സ്ട്രിഞ്ചൻറ്റ് ലോ അല്ലെങ്കിൽ റെഗുലേഷൻ കൊണ്ട് മാത്രം അത് വേണം അതില്ല അത് അതുകൊണ്ട് മാത്രം നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം അല്ല ഇത്. നമ്മൾക്കറിയാം ഒരു പേട്രിയാർക്കൽ മൈൻഡ് സെറ്റ് സിസ്റ്റത്തിൽ മൊത്തമുള്ള ഒരു സാധനമാണ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ വീടുകൾ തൊട്ട് തുടങ്ങുന്നതാണ്. നമ്മൾ വീട്ടിൽ പോലും സ്ത്രീകൾ ഒരു സെക്കൻഡറി സിറ്റിസണാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലികൾ അല്ലെ അവർക്കുള്ള സ്വാതന്ത്ര്യങ്ങളല്ല പുരുഷന്മാർക്കുള്ള സ്വാതന്ത്ര്യങ്ങളോ എൻറ്റൈറ്റിൽമെൻസോ സ്ത്രീകൾക്കില്ല. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ ഇഷ്യൂസ് എല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിന്ന് പുറത്തു പോയാൽ ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അക്രമങ്ങൾ നമ്മൾ ഇപ്പോഴും കണ്ടു. ഏത് തരം ജോലി അത് പല പല സെക്ടറിലും നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് തരം ജോലിയിലാണെങ്കിലും സിനിമ പോലുള്ള ഫീൽഡിൽ പോലും നമുക്കറിയാം ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അപ്പം എല്ലാ സെക്ടേഴ്സിലും പ്രിവേലിയൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇനിയും ഒരു ഇഷ്യൂ സംഭവിച്ചാൽ എത്ര സ്ത്രീകൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു, അഗൈൻ അവർക്കത് റിപ്പോർട്ട് ചെയ്യാനുള്ള മടി എന്തുകൊണ്ടാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും സിസ്റ്റം അതായത് ജുഡീഷ്യൽ സിസ്റ്റം റെഗുലേറ്ററി സിസ്റ്റം അവരെ ട്രീറ്റ് ചെയ്യുന്നത് രീതി അതിലും അഗൈൻ ക്ലാസ് ഡിഫറൻസ് ഉണ്ട് കാസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അധികവും കാണുന്നു ഈ ഇഷ്യൂസ് പുറത്ത് വരുമ്പം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഇഷ്യൂസ് ഏത് ക്ലാസ്സിലുള്ള ഇഷ്യൂസാണ്. ഇവിടെ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നാട്ടിൽ ദളിത് സ്ത്രീകളുടെ പുറത്ത് ഇതേപോലത്തതും അല്ലെ ഇതിനെക്കാട്ടിൽ വയലൻ്റ് ആയിട്ടുള്ള സെക്ഷൽ വയലൻസ് നടന്നിട്ടും എന്തുകൊണ്ട് അത് ഈ ഇന്ത്യ മഹാരാജ്യം മൊത്തം ഏറ്റെടുക്കുന്നില്ല. ഇതൊക്കെ ഒരു അപ്പം ഈ സോഷ്യൽ ഹിയറാർക്കിക്കൽ സ്ട്രക്ചേഴ്സ് ഓൾസോ പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പം ഇതെല്ലാം സിസ്റ്റമിക് ആണ്. രണ്ട് ദിവസം പൂർണ്ണമായും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഈ കേസിനായി മാറ്റിവെക്കുന്നതാണ് പോയ വാരം കണ്ടത്. കോടതിയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ബംഗാൾ പോലീസ് തുടക്കത്തിൽ ഈ കേസ് മൂടിവെക്കാനോ വസ്തുതകൾ ശരിയായി പുറത്തുവരാതിരിക്കാനോ ശ്രമിച്ചു എന്ന് തന്നെയാണ് കോടതിക്ക് മുന്നിലെത്തിയ രേഖകളിലും സൂചനയുള്ളത്. ആരോപണം നേരിടുന്നവരെയും വീഴ്ച വരുത്തിയവരെയും സംരക്ഷിക്കാനും മമതാ ബാനർജി സർക്കാർ ശ്രമിച്ചു. നരേന്ദ്രമോദിക്കെതിരായ ദേശീയ ബദലിന് ആര് നേതൃത്വം നൽകും എന്ന ചോദ്യത്തിന് പലപ്പോഴും ഉയർന്ന ഒരു ഉത്തരമാണ് മമതാ ബാനർജി. ഇന്ദിരാഗാന്ധിക്ക് ശേഷമുള്ള ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി പോലും മാറാൻ സാധ്യത കൽപ്പിച്ചിരുന്ന നേതാവ്. കൂട്ടുകക്ഷി സർക്കാരിന്റെ യുഗം അവസാനിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞതിനാൽ ഇതിനുള്ള സാധ്യതകൾ ഇനിയും തള്ളാനാവില്ല. എന്നാൽ ഇന്ത്യയിൽ ബദൽ ആഗ്രഹിച്ച വലിയൊരു ജനതയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനിക്ക് നേരെയുള്ള ക്രൂരത തടയുന്നതിലും പിന്നീട് അന്വേഷിക്കുന്നതിലും മമതാ ബാനർജി സർക്കാരിന് പറ്റിയ മാപ്പർഹിക്കാത്ത പാളിച്ചകൾ. കൊൽക്കത്തയിലെ ഈ കേസും അന്വേഷണവും അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ചെറുത്തത് രാജ്യത്തെ ഡോക്ടർമാരും യുവാക്കളും ചേർന്നാണ്. ഇതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർമാരുടെയും യുവാക്കളുടെയും ശബ്ദം രണ്ടാഴ്ചയായി കൊൽക്കത്തയിൽ മുഴങ്ങുകയാണ്. ഇത് കണ്ടില്ലെന്നടിക്കാൻ അധികാരികൾക്കായില്ല. രണ്ടാഴ്ചയായി ഇതിന് സാക്ഷിയായ വൈശാഖാര്യനും ദീപുവം നായരും പകർത്തിയ കാഴ്ചകളാണ് ഇന്ത്യൻ മഹായുദ്ധത്തിൽ ഇനി. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ക്രൂര കൊലപാതകത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി അലയടിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും പിന്തുണയില്ലാതെ വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാരാണ് തെരുവിലിറങ്ങി ഇത്ര ശക്തമായിട്ടുള്ള പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സുപ്രീം കോടതിയും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ നടക്കാൻ തക്ക രീതിയിൽ ഈ സമരം വ്യാപിക്കാനുള്ള കാരണം ഡോക്ടർമാരുടെ ഐക്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവരുന്നയിച്ച ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ്. രാജ്യമാകെ അലയടിച്ച് പ്രതിഷേധം തുടങ്ങിയത് കൊൽക്കത്തയിലാണ്. ഞങ്ങൾക്ക് നീതി വേണം. കൊൽക്കത്തയിൽ ഇപ്പോൾ ഓരോ തെരുവിലും ഉയരുന്നത് ഈ ഒറ്റ മുദ്രാവാക്യം മാത്രമാണ്. ആർജിക്കർ ആശുപത്രിക്ക് മുന്നിൽ 9:00 തന്നെ ഡോക്ടർമാർ സമരം തുടങ്ങി. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തി. ഈ കാഴ്ച കൊൽക്കത്തയിലെ അധികാര കേന്ദ്രങ്ങളെ പിടിച്ചുകുലുക്കാൻ പോന്നതായിരുന്നു.
പിന്നാലെ ഞെട്ടിക്കുന്ന സംഭവമുണ്ടായി. സമരത്തിന്റെ അഞ്ചാം ദിവസമായ 14-നാണ് രാത്രി ഒരു കൂട്ടം അക്രമികൾ സമരത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറി അക്രമം അഴിച്ചുവിട്ടത്. ആശുപത്രിയും സമരവേദിയും അടിച്ചു തകർത്ത ഇവരിൽ ചിലർ തൃണമൂൽ ബന്ധമുള്ളവരാണ് എന്ന് പിന്നീട് തെളിഞ്ഞു. ഒപ്പം നിൽക്കുമെന്ന് കരുതിയ സർക്കാർ സംവിധാനങ്ങൾ വേട്ടക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ടതോടെ സമരം കൂടുതൽ ശക്തമായി. ഇപ്പോഴും രാവും പകലും ആശുപത്രിക്ക് മുന്നിലെ സമരവേദി സജീവമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ആശുപത്രികളിലൊന്നായ ആർജിക്കൽ മെഡിക്കൽ കോളേജിൽ വിശ്രമമില്ലാതെ 36 മണിക്കൂർ ജോലി ചെയ്ത 31-കാരിയായ ജൂനിയർ ഡോക്ടറാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. പ്രതികൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടെന്നാണ് സഹപ്രവർത്തകർ ഇപ്പോഴും സംശയിക്കുന്നത്. ഇതിനിടെ ഡോക്ടർമാരുടെ ആരോപണങ്ങൾ ശരിവച്ച് സുപ്രീം കോടതി ശക്തമായ നടപടികൾ തുടങ്ങിയതോടെ സമരക്കാരുടെ ഊർജം ഇരട്ടിച്ചു. പാതിരാത്രിയിലും തുടർന്ന സമരങ്ങളിൽ കുടുംബങ്ങളടക്കം ഒഴുകിയെത്തി. കൊൽക്കത്തയിലടക്കം വിവിധ ഇടങ്ങളിലായിട്ട് ആയിരക്കണക്കിന് ഡോക്ടർമാരാണ് തെരുവിലിറങ്ങി നീതി ആവശ്യപ്പെടുന്നത്. സർക്കാരിനുമേൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും സമ്മർദ്ദം ശക്തമാകുന്ന കാഴ്ചയാണ് കൊൽക്കത്തയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. സമരം ചൂണ്ടിക്കാട്ടി കൊൽക്കത്തയിൽ നടക്കേണ്ടിയിരുന്ന മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരം സർക്കാർ നിർദ്ദേശപ്രകാരം റദ്ദാക്കി. ഇത് കൊൽക്കത്തയുടെ കായിക ചരിത്രത്തിൽ നിർണായക കാഴ്ചകൾക്കും വഴിവെച്ചു. പതിറ്റാണ്ടുകളുടെ വൈരം മറന്ന് 3 പ്രധാന ക്ലബ്ബുകളുടെ ആരാധകരും മാനേജ്മെന്റും ഒരുമിച്ച് കൈകോർത്ത് പ്രതിഷേധമുയർത്തി. വലിയ സമര പാരമ്പര്യമുള്ള പശ്ചിമ ബംഗാളിലെ തെരുവുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ജനകീയമാണ് ഈ പ്രതിഷേധം. സമരത്തെ ആദ്യം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാൻ തുനിഞ്ഞ മമതാ സർക്കാർ ഇപ്പോൾ പൂർണ്ണമായും പ്രതിരോധത്തിലാണ്. നീതിക്കായുള്ള ഈ നീക്കങ്ങളുടെ കാഴ്ചകളോടെ ഇന്ത്യൻ മഹായുദ്ധം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. നമസ്കാരം.